ഇന്ത്യൻ പാസ്പോർട്ട് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സേവനങ്ങളെല്ലാം തന്നെ സാധാരണ നിലയിലേക്ക് അതായത് കോവിഡ് പാൻഡമിക്കിന് മുൻപുള്ള നിലയിലേക്ക് മാറുകയാണ് എന്നുള്ള കാര്യമാണ് ഇന്ത്യൻ എംബസി അബുദാബി ഇന്ത്യൻ എംബസി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുള്ളത്. പാൻഡമിക്കിന്റെ സമയത്ത് നമുക്കറിയാം പാസ്പോർട്ടിന്റെ ആ ഒരു എക്സ്പയറിക്ക് 3 മാസം മുൻപ് മാത്രമാണ് നമുക്ക് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നുള്ളൂ. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ ഡിസ്റ്റൻസിംഗ് അടക്കമുള്ള റെസ്ട്രിക്ഷൻസ് ആ ഒരു സമയത്ത് നിലനിന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോ പാൻഡമിക്കിന് മുൻപ് എങ്ങനെയായിരുന്നോ ആ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറുന്നു എന്നാണ് ഇന്ത്യൻ എംബസി വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് നമ്മുടെ പാസ്പോർട്ട് എക്സ്പയറി ആവുന്നതിന് 1 വർഷം മുൻപ് തന്നെ റിന്യൂവലിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന കാര്യം ഇന്ത്യൻ എംബസി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഒരു ആനുകൂല്യം അത് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ തുടരുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ 60 വയസ്സിന് മീതെ പ്രായമുള്ളവർ, 12 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ, അല്ലെങ്കിൽ ഗർഭിണികൾ, അസുഖമുള്ളവർ, അങ്ങനെയുള്ളവർ നേരിട്ട് പാസ്പോർട്ട് റിന്യൂവലുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്ക് നേരിട്ട് ബി എൽ എസ് സെന്റേഴ്സിൽ പോകേണ്ടതില്ല. മറിച്ച് അവർ ഓതറൈസ് ചെയ്യുന്ന ആളുകൾക്ക്, അത് ഓതറൈസ് ചെയ്യുന്ന പി ആർഒ ആവാം, അല്ലെങ്കിൽ ഓതറൈസ് ചെയ്യുന്ന മക്കളാവാം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാതാപിതാക്കളാവാം, അവർ വഴി പോയിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അബുദാബിയില് 3-ാമതായിട്ട് ഒരു ബി എൽ എസ് സെന്റർ കൂടി പ്രവർത്തനം ആരംഭിക്കുന്നു എന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. അബുദാബി ലേബർ കോർട്ടിന് തൊട്ടു പിറകില് മുസഫ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് ഈ ഒരു 3-ാമത്തെ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇവിടെ വിസയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ഉണ്ടാവില്ല, മറിച്ച് പാസ്പോർട്ട് റിന്യൂവലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്ക് നമുക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ മുസഫ ഏരിയയിലുള്ളവര് ഇനി മുതൽ ഈ ഒരു സെന്ററിലാണ് സർവീസസിനായിട്ട് വരേണ്ടത് എന്ന കാര്യം കൂടി ഇന്ത്യൻ എംബസി പറയുന്നുണ്ട്.